എല്ലാവർക്കും ബജാജ് പൾസർ NS 400Z ഒരു ക്യൂക്ക് വോക്ക് റൗണ്ട് റിവ്യൂലേക്ക് സ്വാഗതം. ഈ ഒരു വോക്ക് റൗണ്ട് റിവ്യൂല് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ വൈസിൽ N250യുടെയും NS-ൻ്റെയും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ അവരുടെയൊക്കെ ഉണ്ട്. സ്റ്റിൽ കുറച്ച് ഡിഫറൻസ് അവരോടൊക്കെ ഫീൽ ചെയ്യാനായിട്ട് അവർ ഡിസൈനേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന സമയത്ത് വളരെ സിമിലാരിറ്റി N250 ഒക്കെ ആയിട്ട് തോന്നും. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല വലിപ്പമുണ്ട് വണ്ടിക്ക്. എസ്പെഷ്യലി ഈ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ഒരു കവളൊക്കെ ഡിസൈനൊക്കെ ഇച്ചിരി ഡിഫറൻ്റ് ആണ്. അതുപോലെ ഈ ഒരു റേഡിയേറ്റർ ഗാർഡൊക്കെ വരുന്നത് കുറച്ച് അഗ്രസീവായിട്ട് അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വണ്ടി നല്ല ബൾക്കിയായിട്ട് ഫീൽ ചെയ്യും. നേരിട്ട് കണ്ട സമയത്ത് എനിക്ക് അത്യാവശ്യം വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെ അടിയിലൊരു NS 400 ഒരു ലോഗോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻജിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൊമിനോറിൽ വരുന്ന സെയിം എഞ്ചിനാണ്, പക്ഷേ കുറച്ച് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. 373 സി സി ആണ്, ലിക്വിഡ് കൂൾഡ് ആണ്, DOHC ആണ്, ട്രിപ്പിൾ സ്പാർക്ക് ആ ഒരു DTSI ടെക്നോളജി ഇപ്പോൾ ഇല്ല. എമിഷൻ നോമ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്, അതായത് റെയിൻ, റോഡ്, സ്പോട്ട്, അതുപോലെ ഓഫ് റോഡ്. സ്പോട്ട് മോഡ് എന്ന് പറയുന്നത് ഭയങ്കര മാക്സിമം പെർഫോമൻസ് എടുക്കാൻ പറ്റുന്ന ഒരു മോഡാണ്. പവറിനകത്തുള്ള ചേഞ്ച് വരുന്നത് പോലെ തന്നെ ABSനകത്തുള്ള ഇൻ്റർവെൻഷനും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ABSൻ്റെ മോഡ് വർക്ക് ചെയ്യുന്ന ഓരോ മോഡലും ഡിഫറൻ്റ് ആയിട്ടാണ്. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിയർ ബ്രേക്ക് നമുക്ക് ഓഫ് റോഡ് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. ABS സ്പോട്ട് മോഡലും അതുപോലെ തന്നെ ഓഫ് റോഡ് മോഡലും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്വിച്ചബിൾ ആണ്. പിന്നെ കംപ്രഷൻ റേഷ്യോ 12:1 ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത് ബജാജ് ക്ലെയിം ചെയ്യുന്നത് 154 ആണ്, പക്ഷേ അതിന് മേലെ ഇത് പോകും. പിന്നെ റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് മീറ്റർ കൺസോളിനകത്ത്. അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ, 10x10 നാവിഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 5-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് ഇതിനകത്തെ ക്ലച്ച് ലിവറും അതുപോലെ തന്നെ ബ്രേക്ക് ലിവറും. അസിസ്റ്റൻസ് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. മറ്റു കാര്യം എന്ന് പറയുന്നത് 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ്. LCD മീറ്റർ കൺസോൾ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ മീറ്റർ കൺസോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോൾ ആണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ ഫ്യൂൽ ഗേജ്, ടാക്കോമീറ്റർ, റൈഡ് മോഡ്സ്, അതുപോലെ ഇവിടെ നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ഇങ്ങനെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻഫോ, കണക്ടിവിറ്റി, ട്രിപ്പ്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ലാപ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വെഹിക്കിൾ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈഡ് മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ MTC എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോളാണ്. ഒരു USB പോർട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹസാർഡ് സ്വിച്ച് ഉണ്ട്, എഞ്ചിൻ കിൽ സ്വിച്ച്, ഇഗ്നിഷൻ, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ആണ്. അതുപോലെ തന്നെ മീറ്റർ കൺസോൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇവിടെ ഒരു പാസ് സ്വിച്ച് ഉണ്ട്. ഹൈ ബീമും ലോ ബീമും ചേഞ്ച് ചെയ്യാം. ഇൻഡിക്കേറ്റർ, ഹോൺ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു LED യൂണിറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റും അതുപോലെ ടെയിൽ ലൈറ്റും ബ്ലിങ്കേഴ്സും. അപ്പോൾ അതൊക്കെ നല്ല വിസിബിലിറ്റി ഉള്ള രീതിക്ക് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു DRLലൊക്കെ നല്ല ലുക്ക് ആൻഡ് ഫീല് തരുന്നുണ്ട്. അപ്പം നൈറ്റിൽ ഇതിൻ്റെ ഒരു വിഷൻ അടിപൊളിയാണ്. പിന്നെ ഇതിന് ബജാജ് ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 28 km ആണ്. 12 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ്. സെയിം NS 200 പോലെ തന്നെ. സീറ്റൊക്കെ വന്നിരിക്കുന്നത് സെയിം NS 200 പോലെ തന്നെയാണ്. കാര്യമായ മാറ്റങ്ങളില്ല. ടയേഴ്സ് വരുന്നത് MRF സാപ്പർ ടയേഴ്സ് ആണ്. ഫ്രണ്ടിലെ ഡിസ്ക് കാണാം. ഗ്രമേക്കയുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് ഉണ്ട്. ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റിയറിൽ നിങ്ങൾക്ക് കാണാം ഗ്രമേക്കാണ്. അപ്പം 140 സെക്ഷനാണ് റിയർ ടയർ എന്ന് പറയുന്നത്. 17-inch അലോയ് വീൽസാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. 110 സെക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്. അതുപോലെ കളർ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റ്, ഈ കാണുന്ന റെഡ്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ടോണും ഉണ്ട്. അങ്ങനെ 4 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്വിംഗ് ആം എന്ന് പറയുന്നത് ബോക്സ് ടൈപ്പ് ആണ്. റിയറിലെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് 6-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ടിൽ ഒരു ഷാമ്പൈൻ ഗോൾഡ് USD ഫോർക്ക് ആണ്. 47mm ആണ്. സർവീസ് ഇൻ്റർവെൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 free സർവീസ് ആണുള്ളത്. ഫസ്റ്റ് സർവീസ് 500 km, ബാക്കി എല്ലാ 5000 km സർവീസ് ഇൻ്റർവെൽസ് വരുന്നത്. അതുപോലെ വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷമാണ്, അല്ലെങ്കിൽ 75,000 km ആണ്. ഇതിൻ്റെ പ്രൈസ് ആണ് ഏറ്റവും വലിയ കിഡിലൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 1.85 lakhs ആണ് ഷോറൂം പ്രൈസ്. ഒരു വാല്യൂ ഫോർ മണി ബൈക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. അഫോർഡബിൾ ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 400cc ബൈക്കാണ് ഈ കാണുന്നത്. അതാണ് ബജാജ് പൾസർ NS 400Z. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഓടിക്കാനുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.